ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പരിസര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണല്ലേ? എല്ലാവരും ബുക്കും പേനയൊക്കെ ആയിട്ട് ടീച്ചറെ കാത്തു നിൽക്കുകയാണല്ലേ. കഴിഞ്ഞ ദിവസം ടീച്ചർ ചില പ്രവർത്തനങ്ങൾ തന്നുവല്ലോ, എല്ലാവരും ചെയ്തില്ലേ? ചെയ്ത പ്രവർത്തനം നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുത്തില്ലേ? വെരി ഗുഡ്. എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ. വില്യംസിന് ഓർമ്മയില്ലേ? മറന്നുപോയോ? ആ ഇല്ല അല്ലേ. വില്യംസ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ ഏതായിരുന്നു? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല, ആ കേരളത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള ഡിസ്ട്രിക്റ്റ് ഏതായിരുന്നു ഒന്ന് പറഞ്ഞേ. അതെ, കാസർഗോഡ് അല്ലേ. കാസർഗോഡ് നിന്ന് സഞ്ചരിച്ച് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള ഇങ്ങ് നമ്മുടെ സൗത്ത് ഭാഗത്തുള്ള ജില്ലയിലെത്തി. ഏത് ജില്ല? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമാണ്. യെസ്, ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഏത്? തിരുവനന്തപുരം അല്ലേ. എങ്കിൽ എല്ലാ ജില്ലയ്ക്കും അതിൻ്റേതായ ആസ്ഥാനമുണ്ടോ? ഉണ്ടാവുമല്ലേ. ഏതൊക്കെയായിരിക്കും ഒന്ന് നോക്കിയേ ഭൂപടത്തിൽ. അപ്പോൾ എല്ലാ ജില്ലയ്ക്കും അതിൻ്റേതായ ആസ്ഥാനമുണ്ട്, കണ്ടുവല്ലോ. ഇങ്ങനെ നമ്മുടെ വില്യംസ് തിരുവനന്തപുരത്തെ ഒരു കടലിൽ കൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. നടക്കുന്ന സമയത്താണ് വില്യംസിന് തോന്നിയത് കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അല്ലേ. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളത്തെ പറയാറ്. അങ്ങനെയാവുമ്പോൾ കേരളത്തിന് വിവിധ തര പ്രത്യേകതകൾ ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദമ്പം പൂക്കും കേരളം, കേര കേളി സദനമാമിൻ കേരളം. അതെ, കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലേ. ഭൂപ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റും വൈവിധ്യമാർന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. ഇങ്ങനത്തെയുള്ള ഈ ഭൂപ്രകൃതി പ്രത്യേകതകളാണ് വില്യംസിനെ പോലെയുള്ള സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. ഈ ഭൂപ്രകൃതി ഉപയോഗിച്ച് നമ്മളെ സഞ്ചാരികളെ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയപ്പോൾ വില്യംസിനൊരു ആഗ്രഹം കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊന്ന് ചുറ്റിക്കറങ്ങി കാണാൻ. നമുക്കൊന്ന് വില്യംസിനെ സഹായിച്ചാലോ? കേരളത്തിൻ്റെ ഭൂപടത്തിലൂടെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ സൂചിക പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു സൂചിക? അതെ, ഭൂപടത്തിലെ ചിഹ്നങ്ങളും നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ളതാണ് സൂചിക. എങ്കിൽ ടീച്ചർ ചില സൂചികകൾ തരാം. ഏതൊക്കെയാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കിയേ. നോക്കൂ, പുഴ പോലെ ഒഴുകുന്ന ഒന്നുണ്ടല്ലേ, ഏതായിരിക്കും അത്? ആ, അത് സൂചിപ്പിക്കുന്നത് നദിയെ ആണ്. മറ്റൊന്നുണ്ടല്ലോ, എന്താണ്? കുട പോലെ ഇരിക്കുന്നു അല്ലേ,
അതെന്തിനെയായിരിക്കും സൂചിപ്പിക്കുക? അതെ, വിനോദസഞ്ചാര കേന്ദ്രത്തിന്. വേറെ ഒന്നുണ്ടല്ലോ, പക്ഷിയെ പോലെ ഇരിക്കുന്നത്. ആ, ബേർഡിനെ പോലെ ഇരിക്കുന്നത് അല്ലേ, എന്തിനെയായിരിക്കും സൂചിപ്പിക്കുക? അതെ, പക്ഷി സങ്കേതം അല്ലെങ്കിൽ ബേർഡ് സാങ്ച്വറി. ഇനി മറ്റൊന്നുകൂടി തന്നിട്ടുണ്ടല്ലോ. ആ, ഒരു മൃഗത്തിൻ്റെ ചിത്രമല്ലേ, ഒരു ആനിമലിൻ്റെ, എന്തായിരിക്കും അത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തെ സൂചിപ്പിക്കുന്നത് ആണ്. അപ്പോൾ സൂചിക മനസ്സിലായല്ലോ. ഇതിൽ വിനോദസഞ്ചാര കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? അതെ, കുട പോലെ ഇരിക്കുന്നതല്ലേ, ടൂറിസ്റ്റ് പ്ലേസ്. എങ്കിൽ കേരളത്തിൻ്റെ ഭൂപടം നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്ന് കാണിക്കുന്ന ഭൂപടം നമുക്കൊന്ന് നോക്കിയാലോ? നോക്കൂ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വടക്കേ അറ്റത്ത് നിന്ന് തുടങ്ങാം, നോർത്തിൽ നിന്ന് തുടങ്ങാം. കാസർഗോഡ്, കാസർഗോഡുള്ളതാണ് ബേക്കൽ കോട്ട. പിന്നെ കണ്ണൂർ, കണ്ണൂർ അറയ്ക്കൽ കോട്ട. വയനാട്, എടക്കൽ ഗുഹ. കോഴിക്കോട്, കാപ്പാട്. കാപ്പാട് ഒരു ബീച്ചാണല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കപ്പലിറങ്ങിയ സ്ഥലം. മലപ്പുറത്ത് ആഢ്യൻ പാറ. പാലക്കാട് മലമ്പുഴ. തൃശ്ശൂർ ആതിരപ്പള്ളി വാഴച്ചാൽ. ആ, വെള്ളച്ചാട്ടമാണല്ലേ, കേട്ടിട്ടില്ലേ, ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം. എറണാകുളം ഹിൽ പാലസ്. ഇടുക്കി കുറിഞ്ഞിമല സാങ്ച്വറി. കോട്ടയം ഇലവീഴ പൂഞ്ചിറ. പത്തനംതിട്ട പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ആലപ്പുഴ പാതിരാമണൽ. കൊല്ലം പാലരുവി വെള്ളച്ചാട്ടം. തിരുവനന്തപുരം നെയ്യാർ ഡാം. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ, ബേർഡ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ പ്രധാനമായും 3 പക്ഷി സങ്കേതങ്ങളാണ് ഉള്ളത്. ഒന്ന് നോക്കി, ഏതൊക്കെയാണെന്ന്? എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതത്തിൻ്റെ പേരറിയാമോ? ആ, തട്ടേക്കാട് പക്ഷി സങ്കേതം. അടുത്തതായിട്ട് കോട്ടയത്ത് കാണുന്നുണ്ടല്ലേ, കോട്ടയത്ത് കുമരകം പക്ഷി സങ്കേതമാണ് ഉള്ളത്. ഇനി നോക്കൂ, മലപ്പുറം ജില്ലയിലൊന്നുണ്ടല്ലേ, മലപ്പുറം ജില്ലയിൽ കടലുണ്ടി പക്ഷി സങ്കേതമാണ് ഉള്ളത്. കൂട്ടുകാരെ, കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂപടത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുമല്ലോ. ഒന്ന് നോക്കിയേ, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയായ കൊല്ലത്ത് ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ഒരു വന്യജീവി സങ്കേതം ഉണ്ട്. ഏതാണെന്നറിയോ? ആ, ചെന്തുരിണി വന്യജീവി സങ്കേതം, ചെന്തുരിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇനി കുറച്ചും കൂടി അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലുണ്ട് ഒന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇരവിക്കുളം ദേശീയ പാർക്ക്, ഇരവിക്കുളം നാഷണൽ പാർക്ക്. കുറച്ചുകൂടി നമ്മൾ വടക്കോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ, നമ്മൾ നോർത്ത് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് അല്ലേ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? അപ്പം ഇത് 3 കേരളത്തിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, കേരളത്തിലുള്ള വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, അതുപോലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു സംസ്ഥാനമാണ് അല്ലേ. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഒരു കൊച്ചു സംസ്ഥാനമാണ്. പക്ഷേ ഈ സംസ്ഥാനത്ത് ധാരാളം ജലസ്രോതസ്സുകൾ ഉണ്ട്. ഏതൊക്കെ ജലസ്രോതസ്സുകളാണുള്ളത് ഒന്ന് പറഞ്ഞേ. ആ, തോടുകളുണ്ട്, പിന്നെ
കുളങ്ങളുണ്ട്, തടാകങ്ങളുണ്ട്, പുഴകളുണ്ട്, കായലുകളുണ്ട്, കടലുമുണ്ടല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നദികളുണ്ട്, ഒരുപാട് നദികളുണ്ട്. നമുക്കടുത്തത് കേരളത്തിൻ്റെ ഭൂപടത്തിലൂടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പഠിക്കാം. തയ്യാറാണോ എല്ലാവരും? കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് കൂട്ടുകാർക്കറിയാമോ? ഒന്ന് പറഞ്ഞേ. ആ അതെ, 44 നദികളല്ലേ. കേരളത്തിലെ സഹ്യ പർവ്വതമാമരകളിൽ നിന്ന് ഉത്ഭവിച്ച് 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. എത്ര നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്? ആ 41 നദികൾ. ബാക്കി വരുന്ന 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? അതെ, കിഴക്കോട്ട്. അങ്ങനെ 41 നദികൾ പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ് ഒഴുകുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? എങ്കിൽ നമുക്ക് കേരളത്തിലെ നദികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഒന്ന് നോക്കിയേ ഭൂപടത്തിൽ. ഈ ഭൂപടം കണ്ടിട്ട് കൂട്ടുകാർക്ക് വല്ലതും മനസ്സിലായോ? ആ എല്ലാം ഇങ്ങനെ ചുറ്റി പെരിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ 44 നദികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് എന്നും പറഞ്ഞു. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്നവ: മഞ്ചേശ്വരം പുഴ, ഉപ്പളപ്പുഴ, ഷിറിയപ്പുഴ, മെഗ്രാൽപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, ചിറ്റാരിപ്പുഴ, നീലേശ്വരം പുഴ, കാര്യങ്കോട്ട് പുഴ, കവായിപ്പുഴ, പെരുവമ്പപ്പുഴ, രാമപുരം പുഴ, കുപ്പംപുഴ, വളപ്പട്ടണം പുഴ, അഞ്ചരക്കണ്ടിപ്പുഴ, തലശ്ശേരിപ്പുഴ, മയ്യഴിപ്പുഴ, കുറ്റ്യാടിപ്പുഴ, കോരപ്പുഴ, കല്ലായിപ്പുഴ, ചാലിയാർ, കടലുണ്ടിയാർ, തിരൂർ പുഴ, ഭാരതപ്പുഴ, പുഴയ്ക്കൽ പുഴ, കീച്ചേരിപ്പുഴ, കരുവണ്ണൂർ പുഴ, ചാലക്കുടിയാർ, പെരിയാർ, മൂവാറ്റുപുഴയാർ, മീനച്ചിലാർ, മണിമലയാർ, പമ്പാനദി, അച്ചൻകോവിലാർ, പള്ളിക്കലാർ, കല്ലടയാർ, അയ്യൂർ, ഇത്തിക്കര, മാമം, വാമനപുരം, കരമന, നെയ്യാർ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 പുഴകൾ ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി കിഴക്കോട്ടൊഴുകുന്ന 3 പുഴകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കിഴക്കോട്ട് ഒഴുകുന്നവ: പമ്പാർ, ഭവാനി, കബനി. അപ്പോൾ വില്യംസിൻ്റെ കയ്യിൽ കേരളത്തിൻ്റെ ഭൂപടമുള്ളതിനാൽ വില്യംസിന് കേരളത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഭൂപടമുണ്ടെങ്കിൽ നമുക്കതിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ. എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കാര്യം പഠിച്ചാലോ. നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയുടെ ഒരു രേഖാചിത്രം വരച്ചാലോ. ടീച്ചറുടെ കൂട്ടുകാർ ടീച്ചർക്ക് വരച്ചു തന്ന ക്ലാസ് മുറിയുടെ രേഖാചിത്രങ്ങൾ ടീച്ചർ ഒന്ന് കാണിച്ചു തരട്ടെ. ഒന്ന് കണ്ടു നോക്കൂ. ഈ ചിത്രങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടിരിക്കുന്നു അല്ലേ. എന്തായിരിക്കാം അങ്ങനെ? ആ എന്തോ ഒരു കാര്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. എന്ത് കാര്യമായിരിക്കും? അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദിക്കുകൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പോൾ ദിക്കുകൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ക്ലാസ് മുറിയെല്ലാം ഒരേപോലെ ഇരിക്കും അല്ലേ. എങ്കിലൊന്ന് പറഞ്ഞേ, ഏതൊക്കെ ദിക്കുകളായിരുന്നു നമ്മൾ പഠിച്ചത്? ആ ഏറ്റവും മുകളിൽ വടക്ക്, നോർത്ത് അല്ലേ. അതിൻ്റെ എതിർദിശയിൽ താഴെയായിട്ട് തെക്ക്, സൗത്ത് അല്ലേ. പിന്നെ വലതുവശം കിഴക്ക്, ഈസ്റ്റ് അല്ലേ. ഇടതുവശം പടിഞ്ഞാറ്, വെസ്റ്റ്. ഓർമ്മയില്ലേ? അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ് മുറിയുടെ ചിത്രം വരയ്ക്കുമ്പോൾ
ആദ്യം പേപ്പറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് നമ്മൾ ദിക്കുകൾ അടയാളപ്പെടുത്തണം. വരയ്ക്കാം അല്ലേ? വലതുവശത്ത് മുകളിലായിട്ട് ദിക്കുകൾ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ചില ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് മുറിയുടെ രേഖാചിത്രം വരയ്ക്കുക. ഏതൊക്കെ ചിഹ്നങ്ങളാണെന്ന് ഒന്ന് നോക്കിയേ. മേശ, ടേബിൾ. ഡി എന്ന് പറയുന്നത് ഡോറ് അല്ലേ, വാതിൽ. അതുപോലെ വിൻഡോ, ജനൽ. ബ്ലാക്ക് ബോർഡ്, ബി ബി എന്നാണ് പറയുക, ബ്ലാക്ക് ബോർഡ്. പിന്നെ ബെഞ്ച്. ഇത്രയും ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് മുറിയുടെ രേഖാചിത്രം വരയ്ക്കാം അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്ലാസ് മുറിയുടെ രേഖാചിത്രം വരയ്ക്കണം. അപ്പം ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ, ഇപ്പോൾ കോവിഡ് കാരണം നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ വിദ്യാലയത്തിൽ പോവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ക്ലാസ് മുറിയും കണ്ടിട്ടുണ്ടാവില്ല. സാരമില്ല, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച ക്ലാസ് മുറി ഓർമ്മയുണ്ടല്ലോ, ആ ക്ലാസ് മുറിയുടെ ചിത്രം വരച്ചാൽ മതി. ഈ ചിത്രം വരച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കുകയും വേണം. എല്ലാവരും ചെയ്യുമല്ലോ. ആ വെരി ഗുഡ്. കൂട്ടുകാരെ, എല്ലായ്പ്പോഴും ദിക്കുകളറിയാൻ നമുക്കിങ്ങനെ വരച്ചു നോക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എങ്കിൽ എളുപ്പം എങ്ങനെ നമുക്ക് ദിക്കുകളറിയാൻ കഴിയും? ആ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 89 ലീന എന്നുള്ളൊരു കുട്ടി എങ്ങനെയാണ് ദിക്കുകൾ അറിയുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഇവിടെ ലീനയെ ദിക്കുകൾ അറിയാൻ സഹായിക്കുന്നത് ആരാണ്? ആ അതെ, സൂര്യൻ അല്ലേ. അപ്പോൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദിക്കുകൾ അറിയാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. നോക്കിയേ, ലീന നേരെ നോക്കുന്നല്ലേ. ആരെയാ നോക്കുന്നത്? സൂര്യനെ, ഉദിച്ചു വരുന്ന സൂര്യനെ, പ്രഭാത സൂര്യനെ. നമുക്കറിയാം സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്, ഏത് ദിക്കിലാണ് ഉദിക്കുന്നത്. ആ അതെ, കിഴക്ക് ദിക്കിൽ. അപ്പോൾ ലീനയുടെ മുൻവശം ഏത് ദിക്കിലാണ്? അതെ, കിഴക്ക്. ഇനി നോക്കൂ ചിത്രത്തിൽ. ലീനയുടെ നിഴൽ വീണ് കിടക്കുന്നുണ്ടല്ലേ, ഏത് ദിക്കിലേക്കാണ് ആ നിഴൽ കാണുന്നത്? അതെ, പുറകിലേക്കല്ലേ. അപ്പോൾ ലീനയുടെ പുറക് വശം ഏത് ദിക്കായിരിക്കും? കിഴക്കിൻ്റെ നേരെ എതിർ വശം ഏതാണ്? അതെ, പടിഞ്ഞാറ്. അപ്പോൾ പ്രഭാത സൂര്യനെ നോക്കിയിട്ടാണ് ലീന ദിക്ക് മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? എങ്കിൽ പറയൂ കൂട്ടുകാരി, സൂര്യൻ ഉദിക്കുന്നത് ഏത് ദിക്കിലാണ്? ആ അതെ, ഏതാണ്? കിഴക്ക് അല്ലേ, ഈസ്റ്റ്. അപ്പോൾ ലീനയുടെ മുൻവശം ഏത് ദിക്കിലാണുള്ളത്? കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റ്. ഇനി ചിത്രത്തിൽ നോക്കൂ, ലീനയുടെ നിഴൽ കാണുന്നുണ്ടല്ലേ. ഏത് വശത്തേക്കാണ് നിഴലിരിക്കുന്നത്? അതെ, പുറക് വശത്തേക്കാണ്. അപ്പോൾ പുറക് വശം ഏതായിരിക്കും, ഏത് ദിക്കായിരിക്കും? ആ പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ്. അപ്പോൾ രണ്ട് ദിക്ക് മനസ്സിലായില്ലേ? സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക്, അസ്തമിക്കുന്നത് പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ്. ഇനി ലീനയുടെ വലത് കൈവശം നമുക്ക് നോക്കാം, ഏത് ദിക്കായിരിക്കും? അതെ, തെക്ക്, സൗത്ത് ദിക്കാണ്. ലീനയുടെ ഇടത് കൈവശം ഏതായിരിക്കും അപ്പോൾ? വടക്ക്, നോർത്ത്. വടക്ക് ദിക്ക് അല്ലെങ്കിൽ നോർത്ത് ആണ്. അപ്പോൾ സൂര്യനെ നോക്കിയിട്ട് നമുക്ക് ദിക്കുകൾ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ കൂട്ടുകാരെ? ഇനി എല്ലായ്പ്പോഴും സൂര്യനുണ്ടാകുമോ? അതെ, സൂര്യനില്ലാത്ത സമയം ഉണ്ടല്ലേ. ആ സമയം എങ്ങനെയായിരിക്കും ദിക്കുകൾ മനസ്സിലാക്കുക? എങ്ങനെയായിരിക്കും? ആ ദിക്കുകൾ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ഒന്ന് നോക്കൂ ഏതാണെന്ന്. ഈ ഉപകരണം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ എന്താണ് ഈ ഉപകരണത്തിൻ്റെ പേര്? അതെ, വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ ഈ വടക്ക് നോക്കി യന്ത്രം വഴി എളുപ്പത്തിൽ നമുക്ക് ദിക്കുകൾ മനസ്സിലാക്കാൻ കഴിയും. വടക്ക് നോക്കി യന്ത്രം അല്ലെങ്കിൽ കോമ്പസ്, ദിക്ക് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ മധ്യത്തിൽ ഒരു കാന്ത സൂചി കാണാം. ഈ സൂചി
വടക്ക് തെക്കായി മാത്രമേ നിൽക്കുകയുള്ളൂ. ഈ സൂചിയിലെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ അഗ്രമാണ് വടക്കുദിക്കിനെ സൂചിപ്പിക്കുന്നത്. വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ച്, കോമ്പസിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയല്ലോ. അപ്പോൾ കോമ്പസിലെ സൂചി വടക്ക് തെക്ക് ദിശയിലായിട്ടായിരിക്കും കാണുക. അതിൽ വടക്ക് ദിശയെ സൂചിപ്പിക്കാൻ ഈ ഒരു സൂചിയുടെ അറ്റത്ത് ഒരു മാർക്കുണ്ടാവും, ഒരു രേഖ ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എവിടെ വെച്ച് നോക്കുകയാണെങ്കിലും ഈ സൂചി നിൽക്കുക വടക്ക് തെക്ക് ഭാഗത്തായിട്ടായിരിക്കും. അപ്പം നമുക്ക് എളുപ്പം ദിക്കുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് നാവികരാണ് അല്ലേ? അവർ കടൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കടലിൽ നിന്ന് ദിക്കുകൾ അറിയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ദിക്കുകൾ അറിയാൻ കഴിയും. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ആ, ഭൂപടത്തിൻ്റെ സഹായത്താൽ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒക്കെ പഠിച്ചു അല്ലേ? പിന്നെയോ, കേരളത്തിലെ 44 നദികളെക്കുറിച്ചും പഠിച്ചു. പിന്നെ ഒന്നുകൂടി പഠിച്ചില്ലേ? ആ, ദിക്കുകൾ അറിയാൻ വേണ്ടിയിട്ട് വടക്ക് നോക്കിയ യന്ത്രം അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിക്കുന്നു എന്നും പഠിച്ചു. പിന്നെ ഒരു പ്രവർത്തനം തന്നില്ലേ? എന്തായിരുന്നു? അതെ, നിങ്ങളുടെ ക്ലാസ് മുറിയുടെ രേഖാചിത്രം വരയ്ക്കണം. വരച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ അധ്യാപികയ്ക്ക് അത് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം കാണാം. ബൈ.